ചൈന ആണവായുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ചൈനയുടെ ഭീഷണി നേരിടാൻ പ്രതിരോധ സംവിധാനങ്ങൾ ഓരോന്നും സേനയുടെ ഭാഗമാക്കുകയാണ് ഇന്ത്യ. കഴിഞ്ഞ ദിവസവും ഒരു പോരാളി സേനയുടെ ഭാഗമായി. ശബ്ദമില്ലാതെത്തി ശത്രുവിനുമേൽ പ്രഹരമാക്കുന്ന നിശബ്ദ കൊലയാളി, സ്വന്തം അഗ്നിയിൽ ശത്രുവിനെയും ചുട്ടരിക്കുന്ന ചാവേർ, അങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള നാഗശാസ്ത്ര വൺ കരസേനയുടെ ഭാഗമായിരിക്കുകയാണ്. രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച നാഗശാസ്ത്ര വൺ ഡ്രോണുകൾ കഴിഞ്ഞ ദിവസമാണ് കരസേനയുടെ ഭാഗമായത്. ആദ്യ ബാച്ചിൽ 140 ഡ്രോണുകൾ ഉൾപ്പെടുന്നു. ആക്രമണത്തിന് മുതിരും മുൻപേ ശത്രു രാജ്യങ്ങളെ പ്രതിരോധിക്കുകയാണ് നാഗശാസ്ത്ര വൺ സ്വന്തമാക്കുന്നതിലൂടെ കരസേനയുടെ ലക്ഷ്യം. സൈനികർക്ക് എടുത്തുകൊണ്ട് നടക്കാൻ കഴിയുന്ന രാജ്യത്തെ ആദ്യ ചാവേർ ഡ്രോണുകളാണ് നാഗശാസ്ത്ര വൺ. ഭീകരരുടെ ലോഞ്ച് പാഡുകൾ, പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ തകർത്തെറിയാൻ ഇവയ്ക്ക് കഴിയും. അതിർത്തി വഴിയുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റം പ്രതിരോധിക്കാനാകും. സൈനികരുടെ സാന്നിധ്യമില്ലാതെ തന്നെ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കഴിവാണ് ഇതിലൂടെ സേനയ്ക്ക് ലഭിക്കുന്നത്. സ്ഥിരമായ ചിറകുകളുള്ള ഇലക്ട്രിക് അൺമാൻ ഏരിയൽ വെഹിക്കിൾ വിഭാഗത്തിൽപ്പെടുന്ന നാഗശാസ്ത്ര വണ്ണിന് 60 മീറ്റർ നേരം തുടർച്ചയായി പറക്കാനുള്ള കഴിവുണ്ട്. മാൻ ഇൻ ലൂപ്പ് മോഡിൽ 15 കിലോമീറ്ററാണ് ഈ ഡ്രോണുകളുടെ ദൂരപരിധി. ഓട്ടോണോമസ് മോഡിൽ 30 കിലോമീറ്റർ പറക്കാം. രാവും പകലും സൂക്ഷ്മമായ നിരീക്ഷണത്തിനായി നൈറ്റ് ആൻഡ് ഡേ ക്യാമറകൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളെപ്പോലെ പോർമുന വഹിക്കുന്നു എന്നതാണ് നാഗശാസ്ത്ര വണ്ണിന്റെ മറ്റൊരു സവിശേഷത. അതിശൈത്യത്തിലും ഡ്രോണുകൾക്ക് ശത്രുക്കളെ വ്യക്തമായി നിരീക്ഷിക്കാനുള്ള ശേഷിയുണ്ട്. ചെങ്കുത്തായ പ്രദേശങ്ങളിലും നാഗശാസ്ത്ര വൺ സുഗമമായി പ്രവർത്തിപ്പിക്കാം. GPS പ്രയോജനപ്പെടുത്തി വളരെ അകലെയുള്ള ലക്ഷ്യത്തെയും തകർത്തെറിയാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും. മറ്റു ഡ്രോണുകളെ അപേക്ഷിച്ച് നാഗശാസ്ത്ര വണ്ണിന് ശബ്ദം കുറവാണ്. ഇതാണ് സൈലന്റ് കില്ലേഴ്സ് അഥവാ നിശബ്ദ കൊലയാളി എന്ന വിശേഷണത്തിന് ഇവയെ ഉടമകളാക്കിയത്. ദൗത്യം പിൻവലിക്കുകയോ ലക്ഷ്യത്തെ കണ്ടെത്താൻ സാധിക്കുകയോ ചെയ്യാതെ വന്നാൽ തിരികെ വിളിക്കാൻ സാധിക്കുമെന്ന കഴിവ് നാഗശാസ്ത്ര വണ്ണിനെ വേറിട്ടതാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പാരാച്യൂട്ട് റിക്കവറി സംവിധാനം ഉപയോഗിച്ച് നാഗശാസ്ത്ര വണ്ണിനെ സുരക്ഷിതമായി നിലത്തിറക്കാം. പിന്നീട് അവയെ വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും. നിലവിൽ മറ്റു രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ചാവേർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അർമേനിയ, അസർബൈജാൻ സംഘർഷം, യുക്രൈൻ റഷ്യ സംഘർഷം എന്നിവയിൽ ഇവ ഉപയോഗിച്ചിരുന്നു. അടുത്ത കാലത്ത് അതിർത്തിയിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണി ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു അടിയന്തരമായി നാഗശാസ്ത്ര വാങ്ങാനുള്ള തീരുമാനം. രാജ്യ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 450 നാഗശാസ്ത്ര വണ്ണിനായിരുന്നു കരസേന ഓർഡർ നൽകിയിരുന്നത്. പ്രതിരോധ ആയുധ നിർമ്മാതാക്കളായ എക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് നാഗശാസ്ത്ര വണ്ണിന്റെ നിർമ്മാതാക്കൾ. ഓർഡർ നൽകി 1 വർഷത്തിനുള്ളിലാണ് 120 എണ്ണം കരസേനയ്ക്ക് നിർമ്മാണ കമ്പനി നൽകിയിരിക്കുന്നത്.